തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും തനി വള്ളുവ നാട്ടിലുമെല്ലാം വൈക്കത്തിന്റെ നാമം മുഴക്കുന്നവൻ കടന്നു വരുന്നു സാക്ഷാൽ വേമ്പനാട അർജുനൻ. ശ്രീ പത്മനാഭനും തിരുവമ്പാടി ചന്ദ്രശേഖരനും ശേഷം ആനശ്രേഹി സംഘം കൊണ്ടുവരികയാണ് കണ്ടെടുത്ത് കൊണ്ടുവരുന്ന മാണിക്കുന്നത്. തികവാർന്ന സത്യ സൗന്ദര്യത്തിന്റെ മികവും പെരുമയുമായി തെക്കൻ മലയാളം വാഴുന്ന രാജകേസരി ഉള്ള സഞ്ജയനോടൊപ്പം ആദ്യനാടിന്റെ പേരും പെരുമയും ഊട്ടിയുറപ്പിക്കുന്നവർ ആഘോഷം നിറയുന്ന തിരുവിതാംകൂറിൽ വേറിട്ട സൗന്ദര്യമായി നിലകൊള്ളുന്ന തമ്പുരാനിത പേരും പെരുമയും നിറഞ്ഞ പെരുംതൃക്കോവിലപ്പന്റെ തിരുമുറ്റത്തേക്ക് താരമായി വന്നിറങ്ങിയവൻ ഗജരാജൻ ആദിനാട് സുധീഷനും സാരഥിമാർഗം തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സുസ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഗജനരിയിൽ ചന്ദ്രത്തിന്റെ കയ്യൊപ്പ് ചാർത്ത് വളരുന്ന സുന്ദര യുവരാജനിത ആളും മാരകങ്ങളും അകന്നു നിന്ന കാലം തിരുവൈക്കത്തപ്പനെ സേവിക്കാൻ പടികടന്നവനിത ചരിത്രവും വിശ്വാസവും ഇടകളെല്ലാം ആഘോഷത്തിന്റെ പ്രതീകമായി വന്നുചേരുന്ന യുവനായകൻ പ്രണവം മുഴങ്ങുന്ന മണ്ണിൽ പ്രതിഭ കൊണ്ട് നായകത്വം വഹിക്കാൻ ഇതാ വന്നുചേരുകയാണവൻ. ചക്രപാണിയും അഭുവും ഉണ്ണികൃഷ്ണനും ശേഷം ആവേലിക്കരയുടെ മണ്ണിൽ നിന്നും കടന്നു വരുന്ന അഴകിന്റെ മുടിചൂടാമന്നൻ തിരുവിതാംകൂറിന്റെ ഭാഗ്യധാരകം ഗജരാജകുമാരൻ കണ്ടിയൂർ പ്രേം ശങ്കരനും സാരഥിമാർഗം അന്നദാന പ്രഭുവിന്റെ തിരുമണ്ണിലേക്ക് സ്വാഗതം. ആയിരങ്ങളിൽ ഒരുവന് മാത്രം കാണുന്ന വേറിട്ട ആവേശത്തിന്റെ ഗജസ്വരൂപമാണിവൻ ഗജേന്ദ്ര സേനാപതി തോറ്റക്കാട്ട് കണ്ണൻ. അതെ, തന്റെ പ്രിയ സാരഥി നെത്തല്ലൂർ ശരണന്റെ കൈയും പിടിച്ചിടാ കടന്നു വരികയാണവൻ. പേര് കേട്ട നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്ന കണ്ണൻ വടക്കൻ മണ്ണിന്റെ തട്ടകം കിടന്ന മലയാള നാട്ടിൽ കാലകുത്തി തന്റേതായ ഇടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ. താരങ്ങൾ മാത്രം വാണു വിളങ്ങിയ തോറ്റക്കാട്ടു നാട്ടിൽ ചരിത്രം പിടിച്ചു നിലകൊള്ളുന്നവൻ ശാന്ത സൗമ്യ ഭാവങ്ങൾ കൊണ്ട് ആന കേരളത്തിന്റെ ഇടനെഞ്ചിൽ സ്ഥാനം കുറിച്ച ഗജകേസരി ഇതാ തെക്കേനട ആനശ്രേഹി സംഘം കൊണ്ടുവരുന്നു. വൈക്കം ആശ്രമം സ്കൂൾ സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക് തോട്ടേക്കാട്ട് കണ്ണനും സാരഥിമാർക്കും 1000 സ്വാഗതം സുസ്വാഗതം. ആശ്രമം സ്കൂൾ തിരുവൈക്കത്തപ്പന്റെ തിരുസന്നിധിയിൽ വഴിപാടായി സമർപ്പിക്കുന്ന ആനയൂട്ടിലേക്ക് വലതുകാൽ വെച്ച് കടന്നു വരുന്നു മധ്യകേരളത്തിന്റെ മാനസപുത്രൻ ഗജകേസരി കാളകുത്തൻ കണ്ണനും സാരഥിമാർഗം തിരുവൈക്കത്തപ്പന്റെ തിരുവങ്കടത്തിലേക്ക് ആനയൂട്ട് നമുക്ക് സ്വാഗതം സുസ്വാഗതം. പറഞ്ഞ വീരന്മാരെ ഈ ചരൽപ്പരപ്പിൽ എഴുന്നള്ളിച്ച ചട്ടക്കാരൻ ചേർത്തലക്കാരൻ ചങ്ങാതി മാമ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ആദ്യമായി വൈക്കത്ത് അസ്തമി കൂടാൻ വന്നു ചേരുകയാണവൻ. യുവത്വത്തിന്റെ ആവേശത്തിന് അതിലും മതിലും ഇല്ലെന്ന് തെളിയിച്ച് പോലെ ഭൂമികൾ അടക്കി ഭരിക്കുന്നവൻ കൊല്ലത്തെ പയ്യനിൽ നിന്നും കരുവീര കേരളത്തിന്റെ കരുത്തുകളിലേക്ക് ദൃഢമായി ചുവടുവയ്ക്കുന്നവൻ. അതെ, ഇവൻ ആരൊക്കെ അരൂർ സിബിയുടെ കൈയും പിടിച്ചുകൊണ്ട് അന്നദാന പ്രഭുവിന്റെ മണ്ണിലേക്ക് വരികയാണവൻ. അക്ഷരനഗരിയുടെ പൊന്നോമണിയായിരുന്ന കാലം മുതൽ തിരുവൈക്കത്തസ്തമിയിൽ കൂടിയ ചരിത്രമുള്ളവൻ കരുത്തുറ്റ യുവത്വം കൊണ്ട് നാളെയുടെ രാജാവായി മാറുമെന്ന് അനുദിനം തെളിയിക്കുന്ന ആൺകുട്ടി മാമാങ്ക ശീലുകൾ മുഴങ്ങുന്ന മച്ചാടിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു ചെന്ന് മാറ്റങ്ങളില്ലാത്ത ഗജപ്രൗഢിയെ വരവേറ്റവൻ കൂടി പൂജയുടെ പുണ്യം നുകരുവാൻ ആരോമലിയുണ്ണി ഉദയനാപുരത്തപ്പനുമായി ഈ മതിലകത്തേക്ക് കടന്നു വന്നവൻ തിരുമണി വെങ്കടപുരം വാഴുന്ന ശ്രീരാമസ്വാമിക്ക് ശ്രീപീഠമൊരുക്കി പലപല ദേവസംഗമത്തിൽ അണിനിരന്നവൻ അഷ്ടമി പെരുമയിലും കാർത്തികയിലും മഹിമയിലും ആവോളം ആറാടി ഇത്തവണ വൈക്കത്ത് നിറഞ്ഞവൻ ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന സൗന്ദര്യശീലവും അതിനകത്ത് ശാരീരികവുമായി ഇത് അവതരിക്കുകയാണ് യുവരാജ കേസരി മച്ചാട് ശ്രീ അയ്യപ്പനും സാരഥിമാർക്കും സ്വാഗതം. ഈ ചെറുപ്പരത്തിൽ എഴുന്നള്ളി വളർന്ന ഏഴഴകിന്റെ ആൺകുട്ടിയാണിവൻ തന്റെ പാതകളിൽ കുടുംബ നിറയ്ക്കുവാൻ വന്ന യുവസാരഥി മറ്റും ജിഷ്ണുവിന്റെ കൈയും പിടിച്ചുകൊണ്ട് വൈക്കത്തെ പെരുംതൃക്കോവിലപ്പന്റെ മണ്ണിലേക്ക് കടന്നു വരുന്നു. വൈക്കത്തിന്റെ അർജുനൻ വെമ്പനാടിന്റെ പെരുമയും വെമ്പനാടിന്റെ മഹിമയും തന്റെ നാമധേയത്തിൽ വരെ ചേർത്തു നിർത്തിയവൻ കുടവച്ചു എന്ന നാടിന്റെയും അവിടുത്തെ ഗോവിന്ദ മരത്തിന്റെയും ആരോമൽപുത്രൻ അഷ്ടമിയുടെ ആവേശത്തോടുകൂടി ഉത്സവ കേരളത്തിൽ നിറഞ്ഞറിയുന്നവൻ പൂരങ്ങളുടെ പൂരത്തിനടക്കം എന്നും പറഞ്ഞ വേദികളിൽ എഴുന്നള്ളി നിന്ന വൈക്കംകാരനവനോ ആനക്കമ്പക്കാരായ വൈക്കം ജനതയ്ക്ക് മാനസിലെത്തി ആരാധിക്കുവാൻ അന്നദാന പ്രഭു മുതൽ ഐശ്വര്യം പ്രൗഢിയുള്ള നായകന്മാർ
പിതാവിന്റെ പാദമുദ്രയിൽ മണ്ണിൽ പലതും തന്റെ നാമവും കുറിച്ചിട്ടവൻ വൈക്കത്തപ്പന്റെ തന്റെ തുടർ വേണ്ടി തന്നെ ഉത്സവകാലം തുടങ്ങുന്ന ശീലമുള്ളവൻ അത് നമ്മുടെ അർജുനനാണ്. വൈക്കത്തുകാരുടെ അഭിമാനമാകുവാൻ വാസുദേവനും മഹാദേവനും ഒപ്പം ദേവനാട് ഗ്രൂപ്പിന്റെ ചുരുപ്പ് ചീട്ടായിരുന്നവൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പുഷ്പദാസേട്ടന്റെ മാനസപുത്രൻ കാലത്തിന്റെ കർമ്മകാന്ഡത്തിൽ തളർന്നു പോയപ്പോൾ മഹാമൃത്യുഞ്ജനായ ഭഗവാന്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ച ചരിത്രമുള്ളവൻ കൈപിടിച്ചുയർത്തിയ കൈലാസേശ്വരനെ കണ്ടുമടങ്ങി വീണ്ടും കേരള ഉത്സവത്തിന്റെ ആവേശമായ ആൺകുട്ടി ഭൂരനഗരിയിലും രാജനഗരിയിലും ധീരപ്രഥയൂട്ടിയുറപ്പിച്ചവൻ വൈക്കത്തിന്റെ സ്വന്തം ഗജപ്രജാപതി തിരുവിതാംകൂറിലും തിരുക്കൊച്ചിയിലും തനിവള്ളുവ നാട്ടിലുമെല്ലാം വൈക്കത്തിന്റെ നാമം മുഴക്കുന്നവൻ കടന്നു വരുന്നു സാക്ഷാൽ വേമ്പനാട് അർജുനൻ. ഇവരൊരുപിടി സൗഭാഗ്യങ്ങളുമായി ഇത്തവണയും വൈക്കത്ത് വന്നു ചേർന്നവൻ ഗജമുഖ ഭീമൻ കുളമാക്കി പാർത്ഥസാരഥി ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശമോടെ വഴി നടക്കുന്ന പ്രിയ സാരഥി മാരാടിക്കുളം രജിയുടെ കയ്യും പിടിച്ചുകൊണ്ടിതാ വീണ്ടും വൈക്കത്ത് സ്ഥലി ആണികൊണ്ട് കൊടുക്കാൻ വരികയാണവൻ. ദേശനാഥനായ തിരുവൈക്കത്തപ്പന്റെ കൊടിയേറ്റ അറിയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞു നിന്നവൻ സന്ധ്യാവേലയുടെ സുദിനം മുതൽ വൈക്കത്തെ പെരുമയിൽ അണിനിരന്നവൻ സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയെ കൂട്ടിയുറപ്പിച്ചവൻ പതിവുപോലെ വൈക്കത്ത് അഷ്ടമിയുടെ മഹിമയിൽ നിറയുകയാണവൻ. കലവൂർ കുളമാക്കിയ കൃഷ്ണപ്രസാദിന്റെ മുൻഗോമന കലവൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ ഗജപ്പെരുമയുമായി ആലപ്പുഴയുടെ ആലപ്പെരുമ ചൂടുന്നവൻ അറിഞ്ഞു സ്വീകരിച്ച നാട്ടിലെല്ലാം ആവേശത്തിന്റെ ഉത്സവമേളം സമ്മാനിച്ച ചരിത്രമുള്ളവൻ ഗണേശനോടും രാജയോടും ഒന്നിച്ചു പാടുന്ന കുളമാക്കിലെ വല്യാന ഗജമുഖ ഭീമൻ കുളമാക്കി പാർത്ഥസാരഥി ആശ്രമം സ്കൂളിന്റെ ആവേശ സായന്ത്രം വൈക്കത്തിന് സമ്മാനിക്കുവാൻ ആനയൂട്ട് കൂടുവാൻ പ്രിയ പാർത്ഥസാരഥിക്കും സാരഥി മാർഗം അന്നദാന പ്രഭുവിന്റെ തിരുമംഗളത്തിലേക്ക് സ്വാഗതം സുസ്വാഗതം. കൊടിയേറിയ നാൾ മുതൽ തിരുവൈക്കത്ത് നിറയുന്ന ഗജരാജ പെരുമയിൽ പലകുടി ഒന്നാമനായ യുവരാജാപിത കടന്നു വരികയാണവൻ. പ്രത്യക്ഷ ഗണപതി മുണ്ടക്കൽ ശിവനന്ദൻ അരങ്ങിലെ താരമാകാനും ആവേശങ്ങളുടെ നായകനാകാനും കൂട്ടായി കൂടെയുള്ള സാരഥി വായിപ്പാട് വിജയുടെ കയ്യും പിടിച്ചുകൊണ്ട് കടന്നു വരികയാണ് ശിവനന്ദൻ. സന്ധ്യാവേലകളുടെ നാൾ മുതൽ വൈക്കത്തുകാരുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയവൻ പ്രൗഢിയുടെ ആടയാഭരണങ്ങൾ ചൂടി അന്നദാന പ്രഭു എഴുന്നള്ളിയപ്പോൾ അഴകിൽ ശ്രീപീഠം തീർന്നവൻ തികഞ്ഞ യുവത്വം കൊണ്ടും തികമാർന്ന ശോഭന ഭാവി കൊണ്ടും നാളെയുടെ രാജാവായി തീരുമിവൻ നെല്ലക്കാട്ടും അരികിൽ നിന്നും മുണ്ടക്കലെ കുട്ടിയായി മാറിയ തൊടുപുഴക്കാരൻ അലങ്കാര വിസ്മയങ്ങൾക്കും അപ്പുറം ആനന്ദത്തിന്റെ അവസാന വാക്കായി നിറയുവാൻ പോകുന്ന മുഖശ്രീയുള്ളവൻ വൈക്കത്തപ്പന്റെ ഉത്തമ പീഠമായി വൈക്കത്തപ്പന്റെ പേരും കൂടെയുള്ളവൻ ഇത്തവണയും ആനച്ചന്തം കൊണ്ട് ധന്യമാകുന്ന ഒമ്പതാം തിരുവത്സവനാളിയും എഴുന്നള്ളി നിൽക്കുവാൻ വരികയാണവൻ. വൈക്കത്തപ്പന്റെ നാമധേയത്തിൽ രഥമുള്ള ശിവനന്ദൻ ഇതാ അഷ്ടമിയുടെ ആവേശത്തിൽ ആറോടെ നിൽക്കുവാൻ പെരും തൃക്കോവിലപ്പന്റെ അനുഗ്രഹം നേടി മടങ്ങുവാൻ വന്നു ചേരുന്നു. തെക്കേ നട ആനസ്നേഹി സംഘം അണിയിൽ ചൊരുക്കുന്ന ഗജരാജ വിസ്മയത്തിൽ വൈക്കം ആശ്രമം സ്കൂളിന്റെ സമർപ്പണത്തിൽ പങ്കുചേരുവാൻ ആനയൂട്ടിലേക്ക് മുണ്ടക്കൽ ശിവനന്ദനും സാരഥിമാർക്കും സ്വാഗതം സുസ്വാഗതം. ഐരാവത സമ സൂര്യപ്രഭാവൻ ഗജരാജരത്നം കാഞ്ഞിരക്കാട്ടു ശേഖരൻ കരുത്തുറ്റ വീരന്മാരെ പലകുറി വഴി നടത്തിയ സാരഥി അടിവാരം ബിജുവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് അഷ്ടമി പെരുമയിലേക്ക് ചുവടുന്നു. കാഞ്ഞിരക്കാട്ട് ശേഖർ കഥകളി ആചാര്യനും അഭിനയ കുലപതിയുമായ പ്രൊഫസർ ബാബു നമ്പൂതിരിയുടെയും കുടുംബത്തിന്റെയും ആനച്ചന്തം ചരിത്രമിറങ്ങുന്ന ദേശത്തിന്റെ ആവേശങ്ങൾക്ക് തന്റെ നാമധേയം പകരുന്ന ചരിത്രമുള്ളവൻ കയറി നിൽക്കാത്ത വേദികളും എഴുന്നള്ളിക്കാത്ത ഉത്സവങ്ങളും അക്ഷരൻ പിറന്ന നാട്ടിൽ ബാക്കിയില്ലാത്ത നായകൻ
തികഞ്ഞ ശാന്തതയുടെയും തികമാർന്ന സൗന്ദര്യത്തിന്റെയും പെരുമയും പെരുമയും നെഞ്ചോട് ചേർത്ത് വരികയാണവൻ. കാലങ്ങളേറെയുള്ള പെരുമയിൽ വൈക്കത്തെ വലിയ ആനക്കൊട്ടിലിൽ നിന്നും വന്നവൻ, വൈക്കത്തിന്റെ തന്റെ തിളമ്പിന് തന്റെ ശിരസെന്നും കൈലാസമെന്ന് തെളിയിച്ചവൻ, നാട്ടാന ചന്ദത്തിന്റെയും സഖ്യരാജ പെരുമകളുടെയും സൗന്ദര്യ ശ്രീയുമായിട്ട് ഈ തവണയും വൈക്കത്തെ അസ്തമി കൂടുവാൻ വരികയാണ്. കുറവിലങ്ങാട് കാഞ്ഞിരക്കാട്ട് മലയിലെ ആനച്ചന്തം കളഭ കേസരി കാഞ്ഞിരക്കാട്ടു ശേഖര നിനക്കും നിന്റെ സാരഥി മാർഗം തിരുവൈക്കത്തപ്പന്റെ തിരുവങ്കണത്തിലേക്ക് ആനയൂട്ട് കൂടുവാൻ സ്വാഗതം സുസ്വാഗതം. ചെറുപ്രായത്തിന്റെ മഹിമയിൽ തന്നെ കാരക്കോലെടുത്ത സാരഥി സൂരജ് കലപൂരിന്റെ കൈയും പിടിച്ചുകൊണ്ട് വൈക്കത്തഷ്ടമി പെരുമയിലേക്ക് വന്നു ചേരുകയാണ് കണ്ണൻ. നിയോഗത്തിന്റെ രാജപ്രൌഢിയുമായി തിരുവൈക്കത്തഷ്ടമിക്ക് നായകത്വം വഹിച്ച ചരിത്രമുള്ളവൻ, ഉദയനാപുരത്ത് വാഴുന്ന ആരോപണ തിരുമകനുമായി വൈക്കത്തഷ്ടമി കൊടുവാൻ സൗഭാഗ്യം സിദ്ധിച്ചവൻ, ഏഴാം ഉത്സവത്തിന്റെ പെരുമ മുതൽ അന്നദാന ശിരസിലേറ്റി ഈ മണ്ണിൽ നിറനിറയുന്നവൻ, മൂസകുമാരുടെ ചുമതലയോടി പെരും തിൻകോവിലപ്പൻ ഋഷഭവാഹനത്തിൽ എഴുന്നള്ളി നിന്നപ്പോൾ വനം കൂട്ടു സേവിച്ചവൻ, പത്തരമാറ്റ് പ്രൗഢിയുമായി മലയാള മണ്ണിന്റെ മതിലകം ഗജമഹിമയ്ക്ക് പര്യായം രചിച്ചവൻ, അതേ മഹത്തായ പാരമ്പര്യത്തിന്റെയും ബൃഹത്തായ അന്തദാനത്തിന്റെയും മഹിമ നിറയുന്ന വൈക്കത്തരികൾ അതുമുതറ്റാതെ കടന്നു വരുന്നവരിൽ ഒരുവനാണിവൻ. കുന്നംകുളം നാട്ടിൽ പോയി പട്ടവും ചൂടി മടങ്ങിയ പ്രൗഢിക്ക് ഇത്തവണ വൈക്കത്തഷ്ടമി കൂടുകയാണവൻ. ഒരു നാടിന്റെയും ജനതയുടെയും ആവേശമാകുന്ന കണ്ണൻ ഗജേന്ദ്ര വീരപ്രതാപി മധുരപ്പുറം കണ്ണ നിനക്കും നിന്റെ സാരഥി മാർഗം തിരുവൈക്കത്തപ്പന്റെ പ്രസാദമൂട്ടിലേക്ക് ആനയൂട്ടിലേക്ക് സ്വാഗതം സുസ്വാഗതം. പൂവാറ്റുപുഴ ശരത്തിന്റെയും വിശാലിന്റെയും കൈകൾ പിടിച്ചുകൊണ്ട് പല്ലാട്ട് ബ്രഹ്മദത്തനും അനന്തപുരിയിൽ നിന്ന് ആനക്കേരളത്തിന്റെ ഹൃദയത്തിലേറിയ സാരഥി അനന്തപുരിക്കാരൻ ബാലാജിയുടെ കയ്യം വിളിച്ച് ഈ രാജ്യപ്പെട്ട അയ്യപ്പനുമിത ഈ തിരുവൈക്കത്തെ ധന്യമാക്കുവാൻ ഈ ദിവസത്തു നിന്നും കടന്നു വരികയാണ്. അതെ, അഷ്ടമി ആഘോഷത്തിൽ ദേവസംഗമത്തിൽ അച്ഛന്റെ ചാരെ ആരോഗ്യ പുത്രനെ എഴുന്നള്ളിക്കുവാനുള്ള നിയോഗവുമായി സന്ധ്യ രാജകുലപതി പല്ലാട്ട് ബ്രഹ്മദത്തൻ വരുമ്പോൾ താരകാസുരനെ വേലിനാൽ നിഗ്രഹിക്കാൻ പോയ പൊന്നുണ്ണി വേലായുധനെ കാത്തു നിൽക്കുന്ന പെരും തൃക്കോവിലപ്പിനെ ശിരസിലേറ്റുവാൻ സഖ്യ സുന്ദര ഗന്ധർവൻ ഈ രാജ്യപേട്ട അയ്യപ്പനും വരികയാണ്, ഒന്നിച്ചു വരികയാണ്. ആന കേരളത്തിന്റെ പ്രത്യക്ഷ ഐരാവതം ഗുരുവായൂർ പത്മനാഭനും ആന കേരളത്തിന്റെ നിത്യഹരിതദായകൻ തിരുവമ്പാടി കുട്ടി ശങ്കരനും ശേഷം ആന കേരളത്തിന്റെ കുലപതി നാടുവെടുത്തച്ഛൻ ശ്രീനിവാസനും സേമായി ചന്ദ്രശേഖരനും ശേഷം ആന കേരളത്തിന്റെ പൂരനായകന്മാർ പാറവേക്കാവ് ശ്രീ പത്മനാഭനും തിരുവമ്പാടി ചന്ദ്രശേഖരനും ശേഷം തെക്കേന്ദ്ര ആന സ്നേഹി സംഘം കൊണ്ടുവരികയാണ്. കണ്ടെടുത്ത് കൊണ്ടുവരുന്ന മാണിക്യങ്ങൾ കണ്ടെടുത്ത് കൊണ്ടുവരുന്ന നായകന്മാർ തലമുറകളുടെ ചുവട് മാറ്റത്തിന് കാലം സാക്ഷ്യം വഹിക്കുമ്പോൾ ആരവത്തിന് പെരുമ സമ്മാനിക്കുന്ന കോട്ടയത്തിന്റെ കൊമ്പന്മാർ ഇതാ തെക്കേന്ദ്ര ആന സ്നേഹി സംഘത്തിന്റെ സജ്ജീകരണ മികവിൽ തിരുവൈക്കത്തപ്പന്റെ ചരൽ പരപ്പിനെ പുളകം കൊള്ളിച്ച് കടന്നു വരികയാണവർ. കഴിഞ്ഞ അഷ്ടമിയുടെ പത്താം ദിവസം തന്നെ ശിരസിൽ പ്രൗഢിയുമായി വരവറിയിച്ച ഗജ കൗസ്തുഭം പല്ലാട്ട് ബ്രഹ്മദത്തൻ ഉദയനാപുര തുണ്ണി വേലായുധനെ ശിരസിലേറ്റുമ്പോൾ വന്നു നിന്ന നാളിലെല്ലാം അർഹമായ സ്ഥാനം നൽകി അന്നദാന പ്രഭു അനുഗ്രഹിച്ച ചരിത്രമുള്ള ഐരാവത സമൻ ഈ രാജ്യപ്പെട്ട അയ്യപ്പൻ വൈക്കത്തപ്പന പീഠമാകും. അതെ, ഇവർ ഇരുവരും കാഴ്ച സീമേലികളുടെ നായകന്മാരായി വൈക്കത്തപ്പന്റെ വലിയ ദിനം വേറ്റിയ ചരിത്രമുള്ളത്. ഇവർ ഇരുവരും ഉദയനാപുരത്ത് തൃക്കാർത്തിക കുണ്ടി വേലായുധന്റെ തന്റെ തിടം വേറ്റിയവർ. ഇവർ ഇരുവരും പൂരങ്ങളുടെ പൂരത്തിന് സാക്ഷാൽ